ഹായ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ പോയിൻ്റ് വ്യൂസിനെ കുറിച്ചാണ് എന്തൊക്കെ തരത്തിലുള്ള വ്യൂസ് ആണ് പവർ പോയിൻ്റ് ഐക്കൺ പവർ പോയിൻ്റ് സോഫ്റ്റ്വെയറിൽ ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് എം എസ് പവർ പോയിൻ്റ് വ്യൂസ് എന്നാണ് നോക്കുന്നത് ദ എം എസ് പവർ പോയിന്റ് ദ എം ദ വ്യൂസ് ഇൻ എം എസ് പവർ പോയിന്റ് ഓൾ ഈസ് യൂസ്ഡ് ടു എഡിറ്റ് പ്രിൻറ്റ് ആൻഡ് ഡെലിവർ ദ പ്രസൻറ്റേഷൻ ഇത് നമുക്ക് ഈ ഒരു എം എസ് പവർ പോയിന്റിൽ വ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ എന്താണ് പവർ പോയിൻറ്റിലുള്ള പ്രസൻറ്റേഷൻസിൽ എഡിറ്റ് വരുത്താനും പ്രിൻറ്റ് ചെയ്യാനും അതേപോലെ പ്രസൻറ്റേഷൻ ഡെലിവറി ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് പവർ പോയിൻ്റിൽ ഈ ഒരു ഐക്കൺ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഐക്കൺ അതായത് വ്യൂ ടാബിലായിരിക്കും ഈ ഒരു എന്താ വ്യൂ ടാബ് നമ്മുടെ അതിലുള്ള വ്യൂ ടാബിലാണ് നമുക്ക് ഈ ഒരു സംഭവം കാണാൻ കഴിയും അപ്പം നമ്മൾ ഈ വ്യൂ ടാബിന് രണ്ട് തരത്തിലാണ് ഇത് ചെയ്യുന്നത് പ്രസൻറ്റേഷൻ എന്നും മാസ്റ്റർ വ്യൂ എന്നും ആയിട്ടാണ് രണ്ട് തരത്തിൽ ഇത്രയും ഭാഗങ്ങൾ പ്രസൻറ്റേഷൻ വ്യൂ ആണ് നെക്സ്റ്റ് ഇത്രയും ഭാഗം മാസ്റ്റർ വ്യൂ കണ്ടോ മാസ്റ്റർ വ്യൂവും പ്രസൻറ്റേഷൻ വ്യൂ എന്നും പറഞ്ഞ് രണ്ടായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പ്രസൻറ്റേഷൻ വ്യൂസിൽ പെട്ടതാണ് നോർമൽ വ്യൂ സ്ലൈഡ് സ്ലോട്ടർ നോട്ട് പേജ് റീഡിങ് വ്യൂ ഇത്രയും കാര്യങ്ങൾ പ്രസൻറ്റേഷൻ വ്യൂലും മാസ്റ്റർ വ്യൂല് വരുന്നതാണ് സ്ലൈഡ് മാസ്റ്റർ ഹാങ് ഔട്ട് മാസ്റ്റർ നോട്ട് മാസ്റ്റർ ഒക്കെ എന്താണ് മാസ്റ്റർ വ്യൂവിലുമാണ് വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് വ്യൂല് ഉണ്ടാവാം നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം ഫസ്റ്റത്തേത് നോർമൽ വ്യൂ ആണ് നോർമൽ വ്യൂ നോർമൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻ എഡിറ്റിംഗ് വ്യൂ നമ്മുടെ മെയിൻ എഡിറ്റിംഗ് വ്യൂ ആയിട്ടാണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത് വേർ വി റൈറ്റ് ആൻഡ് ഡിസൈൻ അവർ പ്രസൻറ്റേഷൻ ഇവിടെ ആണ് നമ്മൾ നമ്മുടെ പ്രസൻറ്റേഷൻസ് റൈറ്റ് ചെയ്യും പ്രസൻറ്റേഷൻ എന്തെയ്യുക ഡിസൈൻ ചെയ്യുമൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു ഏരിയയിൽ നാല് എന്താണ് വർക്കിംഗ് ഏരിയാസാണ് നമുക്കുള്ളത് ഫസ്റ്റ് ഇസ് ഔട്ട്ലൈൻ ടാബ് സെക്കൻഡ് സ്ലൈഡ് ടാബ് സ്ലൈഡ് പാനൽ ആൻഡ് നോട്ട് പാനൽ ഇങ്ങനെ നാല് ഉണ്ട് അപ്പോൾ ഫസ്റ്റത്തത് ഔട്ട്ലൈൻ ടാബാണ് ദിസ് ഈസ് എ പ്രിഫറബിൾ പ്ലേസ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് ദ കണ്ടന്റ് ആൻഡ് മൂവ് സ്ലൈഡ് ആൻഡ് ടെക്സ്റ്റ് അറൗണ്ട് ഇവിടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാൻ അതായത് നമുക്ക് കണ്ടൻറ് റൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രിഫറബിൾ പ്ലേസ് ആയിട്ടാണ് ഔട്ട്ലൈൻ ടാബിനെ പറയുക ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം സ്ലൈഡിനെ ടെക്സ്റ്റിലേക്ക് മാറ്റാനും മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റുന്ന ഒരു ടാബ് ആണ് എന്താ ഔട്ട്ലൈൻ ടാബ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്ലൈഡ് ടാബാണ് സ്ലൈഡ് ടാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദിസ് വി ക്യാൻ വ്യൂ ദ സ്ലൈഡ്സ് ഇൻ എ പ്രസൻ്റേഷൻ പ്രസൻറ്റേഷനിലുണ്ടാവുന്ന സ്ലൈഡ്സിനെ നമുക്ക് തംനെയിൽ ഫോമിൽ എന്തു ചെയ്യാൻ പറ്റും കാണാൻ പറ്റും എന്നിട്ട് അവിടെ നിന്ന് വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റുന്നതാണ് സ്ലൈഡ് ടാപ്പ് നമുക്ക് കാണാൻ നമുക്ക് സ്ലൈഡിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ ഇങ്ങനെ ചെറിയതായി ഈ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സ്ലൈഡിൻ്റെ എന്ത് ഒരു തംനെയിൽ ഫോംസ് ആയിട്ട് കുറേ സ്ലൈഡുകൾ കാണാം സ്ലൈഡ് വൺ സ്ലൈഡ് ടൂ സ്ലൈഡ് ത്രീന്ന് പറഞ്ഞിട്ട് താഴെ താഴെ നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ കാണാം അപ്പോൾ നമ്മൾ ഇത് വൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ എന്ത് ചെയ്യും ഫസ്റ്റ് സ്ലൈഡ് വരും സെക്കൻഡ് സെലക്ട് ചെയ്യാൻ സെക്കൻഡ് സ്ക്രീൻ വരും അങ്ങനെയല്ലേ നമ്മൾ സ്ലൈഡിൽ കാണാൻ അതാണ് സ്ലൈഡ് ടാബ് എന്ന് പറയുന്നത് പിന്നെ തേർഡ് സ്ലൈഡ് പാനലാണ് സ്ലൈഡ് പ്ലാനൽ എന്ന് പറഞ്ഞാൽ ഏതാണോ നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സ്ലൈഡ് അത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് സ്ലൈഡ് പാനൽ എന്ന് പറയുക നെക്സ്റ്റ് നോട്ട് പാനൽ ഇത് എന്താണ് സ്ലൈഡ് പാനലിൻ്റെ താഴെയായിട്ടാണ് കാണുമ്പോഴുക ഇവിടെ നമുക്ക് എന്താക്കാം നമ്മളെ സ്ലൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സുകൾ ടൈപ്പ് ചെയ്യാനും അത് നമ്മുടെ കറണ്ട് സ്ലൈഡിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ സഹായിക്കുന്ന പാനലാണ് നോട്ട് പാനൽ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ നാല് വർക്കിംഗ് ഏരിയ ചേർന്നതാണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത് സ്ലൈഡ് സ്ലോട്ടർ വ്യൂ ആണ് ഇതും ഒരു പ്രസൻറ്റേഷൻ വ്യൂ ആണ് അതെന്താണ് ദിസ് ഡിസ്പ്ലേ ഓൾ ദി സ്ലൈഡ് ആസ് എ മെട്രിക്സ് സ്ലൈഡ് സ്ലോട്ടർ വ്യൂ ഷോ ദ തംനീൽ ഓഫ് ഓൾ അവർ സ്ലൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് മെട്രിക്സ് രൂപത്തിൽ സ്ലൈഡ്സിനെ ഡിസ്പ്ലേ ചെയ്ത് തരും അതേപോലെ എന്താണ് സ്ലൈഡ് സ്ലോട്ടർ വ്യൂല് തംനീൽ രൂപത്തിൽ അതായത് അതിൻ്റെ ഓരോ സ്ലൈഡിൻ്റെയും തംനേലുകളായിട്ട് എൻ്റെയും ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും ഇന്ന സ്ലൈഡ് സ്ലോട്ടർ വ്യൂ വി ക്യാൻ ഈസിലി ആഡ് ഡിലീറ്റ് ഓർ ചേഞ്ച് ദർ ഓർഡേഴ്സ് ഓഫ് സ്ലൈഡ് ദിസ് വ്യൂ ഓൺലി അലൗ ദ റീ അറേഞ്ച് ദ സ്ലൈഡ് ബട്ട് നോട്ട് എഡിറ്റ് ദ ദി ഈ സ്ലൈഡ് ഇവിടെ നിന്ന് നമുക്ക് എന്തു ചെയ്യാം പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യാം ഒരു സ്ലൈഡിനെ ഡിലീറ്റ് ചെയ്യാം പിന്നെ എന്ത് ചെയ്യാം അതിൻ്റെ ഓർഡേഴ്സിൽ ചേഞ്ച് വരുത്താം ഇപ്പോൾ വൺ ടു ത്രീ ആണെങ്കിൽ ഈ എങ്ങോട്ടാണ് വെക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ഇതിനെങ്ങോട്ടേക്ക് മാറ്റാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു വ്യൂവിൽ ചെയ്യാം പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല ഓരോ സ്ലൈഡിൻ്റെയും കണ്ടൻ്റിൽ ചേഞ്ച് വരുത്താൻ സ്ലൈഡ് സ്ലോട്ടർ വ്യൂവിന് കഴിയില്ല അത് നമുക്ക് കറൻറ്റ് സ്ലൈഡിൽ നിന്ന് തന്നെയാണ് നമ്മളെന്ത് ചെയ്യുക അത് എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ദെൻ റീഡിംഗ് വ്യൂ ആണ് നെക്സ്റ്റ് റീഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ ദിസ് വ്യൂ ഇസ് ലൈക്ക് എ സ്ലൈഡ് ഷോ ഒരു സ്ലൈഡ് ഷോ വിത്ത് ആക്സസ് ടു ദ വിൻഡോ ടാസ്ക് ബാർ ഇൻ കേസ് വി നീഡ് ടു സ്വിച്ച് വിൻഡോസ് ഹൗവർ ലൈക്ക് ദ സ്ലൈഡ് ഷോ വീ കെ നോട്ട് എഡിറ്റ് എനിത്തിങ് ഇൻ ദിസ് വ്യൂ വ്യൂ ആൻഡ് ക്ലിക്കിങ് വിൽ പ്രോഗ്രെസ് ദ പ്രസൻറ്റേഷൻ ടു നെക്സ്റ്റ് സ്ലൈഡ് റീഡിംഗ് വ്യൂ എന്താണ് ഒരു സ്ലൈഡ് ഷോ ആണ് നമുക്ക് വിൻഡോസ് എൻ്റെ ടാസ്ക് ബാറിൽ നിന്നാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം വിൻഡോസിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് സ്വിച്ച് വിൻഡോ വിൻഡോസിനെ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പം ഹൗ ലൈക്ക് ദ സ്ലൈഡ് ഷോ വി ക്യാൻ നോട്ട് എഡിറ്റ് എനിത്തിങ് ഇത് നമുക്ക് യാതൊരു എഡിറ്റിംഗ് ഒന്നും വരുത്താൻ പറ്റില്ല പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് മറ്റ് സ്ലൈഡുകളിലേക്ക് മാറ്റുക എന്നുള്ളത് അല്ലാതെ ചെയ്യാൻ പാടില്ല ഇതിൽ എഡിറ്റിംഗ് ഒന്നും വരുത്താൻ കഴിയില്ല നെക്സ്റ്റ് സ്ലൈഡ് ഷോ ഇൻ വ്യൂ ആണ് സ്ലൈഡ് ഷോ വ്യൂ ദിസ് വ്യൂ കംപ്ലീറ്റ്ലി ഫിൽ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ നമുക്കറിയാം മൊത്തമായിട്ട് കമ്പ്യൂട്ടർ സ്ക്രീൻ മൊത്തമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുക സ്ലൈഡ് ഷോ ഇവിടെ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻ ഓഡിയൻസിന് വേണ്ടി പ്രസൻ്റ് ചെയ്യാനുള്ളതാണ് സ്ലൈഡ് ഷോ വിൻഡോ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോട്ട് പേജ് നോട്ട് പേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലൊക്കേറ്റഡ് അണ്ടർ ദ സ്ലൈഡ് പാനൽ സ്ലൈഡ് പാനലിൻ്റെ താഴെയായിട്ടാണ് നോട്ട് പേജ് വ്യൂ കാണപ്പെടുക വി ക്യാൻ നോട്ട്സ് അപ്ലേറ്റ് ദ കറൻറ്റ് സ്ലൈഡ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ലൈഡുകൾ സ്ലൈഡിലേക്ക് കറണ്ട് സ്ലൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ നമുക്ക് ഈ നോട്ട്സുകൾ പ്രിൻറ് ചെയ്യാനും നോട്ട് പേജസ് വ്യൂവിൽ സാധിക്കും ദെൻ ദനസ് മാസ്റ്റർ വ്യൂ ആണ് മാസ്റ്റർ വ്യൂവിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഹാങ് ഔട്ട് പിന്നെന്താണ് സ്ലൈഡ് നോട്ട് വ്യൂസ് ഒക്കെ ഇതിൽ ആഡ് ആണ് ദേ ആർ മെയിൻലി ദേ ആർ ദ മെയിൻ സ്ലൈഡ് ദാറ്റ് ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രസൻറ്റേഷൻസ് ഇൻക്ലൂഡിങ് ബാക്ക്ഗ്രൗണ്ട് കളർ ഫോണ്ട് ഇഫക്റ്റ് പ്ലേസ് ഹോൾഡർ സൈസ് ആൻഡ് പൊസിഷൻസ് ഇത് നമുക്ക് തീരുന്നത് ഒരു സ്ലൈഡിൻ്റെ ഇൻഫോർമേഷൻസ് ആണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് കളർ എങ്ങനെയാണ് ഫൗണ്ട് എങ്ങനെയാണ് ഇഫക്ട്സ് എങ്ങനെയാണ് പ്ലേസ് ഹോൾഡർ സൈസ് അതിൻ്റെ പൊസിഷൻ എവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാസ്റ്റർ വ്യൂന്ന് നമുക്ക് കിട്ടുന്നത് ദ കീ ബെനിഫിറ്റ് ടു വർക്കിംഗ് ഇൻ എ മാസ്റ്റർ വ്യൂ ദാറ്റ് ഓൺ ദ സ്ലൈഡ് മാസ്റ്റർ നോട്ട് മാസ്റ്റർ ഓർ ഹാങ് ഔട്ട് മാസ്റ്റർ വി ക്യാൻ യൂസ് യൂണിവേഴ്ഷ്യൽ സ്റ്റൈൽ ചേഞ്ചസ് ഓൺ എവറി സ്ലൈഡ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ എല്ലാ മാസ്റ്റേഴ്സിനെയും യൂസ് ചെയ്തിട്ട് നമുക്ക് യൂണിവേഴ്ഷ്യൽ സ്റ്റൈലുകൾ ഓരോ സ്ലൈഡുകളിലും നോട്ട് പേജസിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഹാങ് ഔട്ട് വിസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രസൻറ്റേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ഒരു ഇൻഫോർമേഷൻസ് തരുന്ന വ്യൂ ആണ് എന്ത് മാസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വ്യൂസ് ചേർന്നതാണ് നമ്മൾ പ്രസൻറ്റേഷൻ വ്യൂസ് ഓക്കെ അപ്പം നമ്മൾ നോക്കിയത് പ്രസൻറ്റേഷൻ വ്യൂസ് ആണ് സോറി വ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത് പവർ പോയിന്റിലെ അത് രണ്ട് തരാണ് പ്രെസൻറ്റേഷൻ വ്യൂ മാസ്റ്റർ വ്യൂ ഇങ്ങനെ രണ്ടെണ്ണം അതിലെ ഓരോ വ്യൂസും നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു നോർമൽ വ്യൂ స్లైడ్ స్లోటర్ వ్యూ రీడింగ్ వ్యూ స్లైడ్ షో వ్యూ నోట్ పేజ్ వ్యూ మాస్టర్ వ్యూ ఓకే థ్యాంక్ యూ